മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന ഇതിഹാസ നടൻ ജയന്റെ ഓർമ്മകൾക്ക് 43 വയസ്സ്. നാവികസേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ പൗരുഷമുള്ള താരമായി മാറിയ ജയൻ എന്ന കൃഷ്ണൻ നായർ ഇന്നും മലയാള സിനിമയിൽ മരിക്കാത്ത ഓർമ്മയാണ്. 70-കളിലെ യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ജയൻ എന്ന അതുല്യ പ്രതിഭ. വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടനുണ്ടാകില്ല. മലയാള സിനിമയിൽ അതുവരെയുണ്ടായിരുന്ന നായക കഥാപാത്രങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ടായിരുന്നു ജയന്റെ വരവ്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന് ജയനെ വിളിക്കാം. നായകനായുള്ള ജയന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അതുപോലെ പെട്ടെന്നായിരുന്നു ജയന്റെ മരണവും. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാന്റും കൂളിംഗ് ഗ്ലാസും ഹെയർസ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അംഗചലനങ്ങളും മലയാളക്കരയിൽ പല വിധത്തിൽ ട്രെൻഡായി തുടരുകയാണ്. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് ജയൻ ജനിച്ചത്. സത്രം മാധവൻ പിള്ള എന്നും കൊട്ടാരക്കര മാധവൻ പിള്ള എന്നും അറിയപ്പെടുന്ന മാധവൻ പിള്ളയാണ് പിതാവ്. ഓലയിൽ ഭാരതിയമ്മയാണ് മാതാവ്. 15 വർഷം ജയൻ നാവികസേനയിൽ ജോലി ചെയ്തു. അമ്മാവന്റെ മകളും അഭിനേത്രിയുമായ ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തിയത്. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് ചെറിയ വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി. അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു. ഭാവാഭിനയത്തിനൊപ്പം തന്നെ ശരീരത്തിന്റെ കരുത്തും വഴക്കവും അഭിനയത്തിന് മുതൽക്കൂട്ടായി. അതുകൊണ്ട് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ആവേശപൂർവം നെഞ്ചിലേറ്റി. ജയന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയനു വേണ്ടി അതുവരെയുണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെ പോലും തിരുത്തിയെഴുതി. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴലുപോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി. 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്നു കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കെടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്ന് പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് നായകനായി എത്തിയ ആദ്യ ചിത്രം. അങ്ങാടിയായിരുന്നു ജയനെ ജനകീയ നടനാക്കി തീർത്ത ചിത്രം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ മാറ്റിക്കുറിച്ചു. അങ്ങാടിയിലെ ഒരു അഭ്യസ്തവിദ്യനായ ചുമട്ട് തൊഴിലാളിയുടെ വേഷം അദ്ദേഹം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. ഇംഗ്ലീഷ് ഡയലോഗുകൾ പറയുമ്പോൾ ഏവരും കോരിത്തരിപ്പോടുകൂടി കൈയടിച്ചു. ജയനിലെ ശരീരഭാവങ്ങളെ ആഘോഷമാക്കിയിരുന്നു ആരാധകർ. ശരപഞ്ചരം, കഴുകൻ, മീൻ, അങ്ങാടി, കാന്തവലയം, നായാട്ട്, കരിമ്പന തുടങ്ങിയ സിനിമകളിലൂടെ മലയാളിയുടെ മനസ്സിലെ നായക സങ്കല്പങ്ങളെ ജയൻ പൊളിച്ചെഴുതി. മറ്റു നടന്മാർ ഫൈറ്റ് സീനുകൾക്ക് വേണ്ടി ഡ്യൂപ്പുകളെ ഉപയോഗിച്ചപ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു. ഒടുവിൽ അതിരുകടന്ന സാഹസികത ജയന്റെ ജീവനെടുക്കുകയായിരുന്നു. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിനിടെ 1980 നവംബർ 16 അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞത്. ഹെലികോപ്റ്ററിൽ വെച്ചുള്ള ഷൂട്ടിനിടെ സംഭവിച്ച അപകടത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. മരണസമയത്ത് അദ്ദേഹത്തിന് 41 വയസ്സായിരുന്നു. മരണശേഷവും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി. 1983 അഹങ്കാരമാണ് ജയന്റേതായി അവസാനം തിയേറ്ററിൽ എത്തിയ സിനിമ. വിട പറഞ്ഞിട്ട് 10 ആണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ജയൻ ആണത്തമുള്ള നായകനായി നിറഞ്ഞു നിൽക്കുകയാണ്.